ഒരു ബൈറ്റിലേക്ക് പോ. ലാലേട്ടൻ നന്നായിട്ട് പാട്ട് പാടി തെളിയിച്ചു, നന്നായിട്ട് ലിറിക്സ് എഴുതി തെളിയിച്ചു. പിന്നെ ഇത്രയും നാൾ ചെയ്ത എല്ലാ ജോലികളും സിനിമയിലുള്ള, അതായത് ഡയറക്ഷൻ, എഴുതുന്നത്, ഡയലോഗ്സ്, സ്ക്രീൻ പ്ലേ, എല്ലാം ലാലേട്ടൻ പതിവ് പോലെ തന്നെ ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ ഒരു പക്ഷേ അടുത്തൊരു പടത്തിൽ, ജീൻ്റെ പടമാണെന്ന് തന്നെ വെച്ചോ, ഹണി ബീക്ക് ശേഷം ഹണി ബീ ടൂവിൽ ലാലേട്ടൻ്റെ അടുത്ത് ജീൻ പറയാണ്, പപ്പ നമുക്ക് എന്തിനാ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ, പപ്പ തന്നെ പാട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ത് ചെയ്യും? വെറുതെ ഇയാള് ഞാനത് ഉത്തരം പറയും, ഈ ഉത്തരം കേൾക്കുമ്പോ ജീനത് കൊള്ളാലോ എന്ന് തോന്നും. ഇയാള് തന്നെയാണ് പണികളെ വേണ്ടി ഇറങ്ങിയ സിനിമ മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ ചെയ്യും കേട്ടോ, ചെയ്യും. എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ ഈ പാട്ട് പണി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന നിസ്സാര കാര്യമാണ്, അക്രമ പണിയാൻ ചെയ്തത് വലിയ സംഭവം. ഞാൻ ഭയങ്കര സംഭവം, അതാ ഞാൻ പറഞ്ഞു, എന്നിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങനെ ഒരു കാര്യത്തിന്, അത് കുറച്ച് പ്രാവശ്യം കേട്ട് എനിക്കത് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം. ജീൻ ഇതാ പപ്പ ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ്, ഇനിയിപ്പം പപ്പ നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ നല്ലൊരു പുത്രം ബാധ്യസ്ഥരാണ്. സംഗീത സംവിധായകൻ ലാൽ ഇതാ നമ്മുടെ സമൂഹത്തിൽ ഉരുത്തിരിയാൻ പോകുന്നു. അങ്ങനെ സിനിമയിൽ അദ്ദേഹം കൈവെക്കാത്ത ഒരു മേഖലയിൽ കൂടി ലാൽ കൈവെക്കാൻ പോകുന്നു. യെസ്, അല്ല ഞാൻ ചെയ്യും, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ, അതായത് എന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് ഒരാൾ ചോദിച്ചാൽ ഞാൻ ചെയ്യും. പല അക്രമങ്ങളും ഞാൻ ജീവിതം ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു അക്രമം, ഞാനിപ്പോ ഈ ഹണിബിനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് സാർ. അപ്പൊ അത് ഞാൻ എഴുതിയാലും ശരി, പലരെ കൊണ്ട് എഴുതിച്ചോ, പപ്പ എഴുതിയ കറക്റ്റ് ആവും, പപ്പ എഴുതിയ ഞാൻ നോക്കാടാ പറഞ്ഞു നോക്കാം. നമ്മുടെ എഴുതി അവസാനം ദീപക്കും അയച്ചിട്ട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്ന് രണ്ടുപേരെ കൊണ്ട് എഴുതി. ദീപക്ക് പറഞ്ഞു, ഡയറക്റ്റ് ഇത് തന്നെയാണ് നല്ലത്, എന്റെ അടുത്തെങ്കിലും വരുന്നില്ല, അത് ശരിയായിക്കോട്ടെ, അങ്ങനെ പാട്ട് വെച്ച് പാടി. അപ്പൊ അങ്ങനെ കടുത്ത വിശ്വാസം പപ്പയുടെ മുകളിൽ സിനിമയുടെ കാര്യത്തില്. അപ്പൊ പക്ഷെ പാട്ട് മ്യൂസിക് ഞാൻ പറയുന്നത് പറയും, എന്താ കാരണം അറിയോ, പറയാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ നമ്മൾ എത്തിച്ചു പോകും. ഈ ഒരു മൊത്തത്തിലുള്ള ഇതിന്റെ ചേരുവകളെല്ലാം കൂടിയിട്ട് ഈ അഭിനയം എല്ലാം കഴിഞ്ഞ രാത്രി ആകുമ്പോഴേക്കിനും കൊഞ്ഞാട്ടാവോ, ഈ ഇത്രയും എനർജി പോയി കഴിയുമ്പോഴേക്കിനും ആ കുഴഞ്ഞു പോകും. രാത്രി ആകുമ്പോഴല്ല, ഒരു ഷോട്ട് കഴിയുമ്പോൾ കുഴയും, എന്തിന് രാത്രിത്തൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? സ്റ്റാമിന ഒക്കെ വളരെ കുറവല്ലേ, കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ ഇവിടുന്ന് ഒരു ഊർജ്ജം അല്ലേ. അത് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായിട്ട് എൻ എൻ പിള്ള സാറാണ്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് വെക്കണമെങ്കിൽ പിടിച്ച് എഴുന്നേപ്പിച്ച് രണ്ടുപേരും കൊണ്ട് ഒന്ന് ഇങ്ങനെ നിർത്തി നിന്ന് പുള്ളിയൊക്കെ ഒന്ന് സാറേ ഇപ്പോൾ ഡയലോഗ് പറഞ്ഞു കൊടുത്ത് ഓക്കെ എടുക്കാം എടുക്കാം. ആ ആ ആ റെഡി സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ ഫിലിമാണല്ലോ. ആ ഓടുന്ന അപ്പം പുള്ളി ഇങ്ങനെ അത് ഭയങ്കര അത്ഭുതമാണ് സാർ. എന്നിട്ട് ഇറങ്ങി പോകാതെ തുടങ്ങിയാൽ കട്ട് എന്ന് പറയുമ്പോൾ ഓടിച്ചത് പിടിച്ചോളണം, പിടിച്ച് നേരെ കൊണ്ട് അത് ഭയങ്കര, അത് പറഞ്ഞ പോലെ അതൊരു ആ ജോലിയുടെ ഒരു പ്രത്യേകത. അല്ല ലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി, ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ഐ എസ് ഐ മാർക്ക് എന്ന് പറഞ്ഞപോലെ ലാലിൻ്റെ മുകളിൽ ഒരു ഐ എസ് ഐ മാർക്ക് ഇട്ടിട്ടുണ്ട്. ലാല് ബുദ്ധിമുട്ടുള്ള സാധനമാണെങ്കിലും അത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഫലിപ്പിക്കും.